കേബിളുകളില്ലാതെ ബന്ധിപ്പിക്കാവുന്ന ഉപകരണങ്ങൾ. നമ്മൾ ഇതുവരെ നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളെല്ലാം വയർ മുഖേന ബന്ധിപ്പിക്കുന്നതാണ് ചർച്ച ചെയ്തത്. ഇനി കേബിളുകളില്ലാതെ എങ്ങനെ ഇവ ബന്ധിപ്പിക്കാം? ഇവർക്ക് പറയുന്ന പേര് വയർലെസ് നെറ്റ്വർക്ക് എന്നാണ്. നേരിട്ടോ അല്ലാതെയോ കേബിളുകൾ ഉപയോഗിച്ച് പരസ്പരം കണക്ട് ചെയ്തിട്ടില്ലാത്ത സിസ്റ്റങ്ങൾ തമ്മിൽ വിവരങ്ങൾ പങ്കുവെക്കലാണ് വയർലെസ് സാങ്കേതികവിദ്യ. ധാരാളം ഉപകരണങ്ങളിൽ ഇന്ന് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. വയർലെസ് ഉപയോഗിച്ചുള്ള വിവരവിനിമയത്തിൽ പ്രധാനമായും റേഡിയോ തരംഗങ്ങളാണ് വിവരവാഹകരായി ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയതായതുകൊണ്ട് ദോഷം ഏറ്റവും കുറഞ്ഞ ഒരു സംവിധാനമാണുള്ളത്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, മൈക്രോ തരംഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വയർലെസ് നെറ്റ്വർക്കുകളുമുണ്ട്. റേഡിയോ തരംഗങ്ങളും ഇൻഫ്രാറെഡ് തരംഗങ്ങളും ഏതെല്ലാം വയർലെസ് സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. റേഡിയോ, നമുക്കറിയാം റേഡിയോയിൽ വിവരങ്ങളുടെ സഞ്ചാര പാദം റേഡിയോ തരംഗങ്ങളാണ്. എന്നാൽ ടെലിവിഷനിൽ അത് മൈക്രോ തരംഗങ്ങളാണ്. മൊബൈൽ ഫോണിലും മൈക്രോ തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ കോർഡ്ലെസ് ഫോണിലും മൈക്രോ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. റിമോട്ട് കൺട്രോളിൽ നമ്മൾ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഉപകരണങ്ങളെല്ലാം വയർലെസ്സായി വിവരങ്ങൾ കൈമാറുന്ന ഉപകരണങ്ങളാണ്. ഇനി വിവിധ തരത്തിലുള്ള വയർലെസ് നെറ്റ്വർക്കുകൾ, പ്രോട്ടോകോളുകൾ ഏതെല്ലാമാണ്? ഒന്നാമത് വൈഫൈ, വയർലെസ് ഫിഡിലിറ്റി. 1997 IEEE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് വികസിപ്പിച്ചെടുത്ത വയർലെസ് സാങ്കേതിക വിദ്യയാണ് വൈഫൈ ഉപയോഗിക്കുന്നത്. ഇന്ന് വൈഫൈ സാങ്കേതിക വിദ്യ വളരെ സാധാരണയായി ഉപയോഗിക്കുന്നു വരുന്നു. വൈഫൈ സൗകര്യം ലഭ്യമായ ഏതൊരു സിസ്റ്റത്തിനെയും ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതുവഴി ആ സിസ്റ്റത്തിന് ലോക്കൽ നെറ്റ്വർക്കിലേക്കോ ഇന്റർനെറ്റിലേക്കോ പ്രവേശിക്കുവാൻ സാധിക്കും. ഇന്ന് മിക്കവാറും എല്ലാ ലാപ്ടോപ്പുകളിലും നെറ്റ്ബുക്കുകളിലും ചില മൊബൈൽ ഫോണുകളിലും വൈഫൈ സൗകര്യം ലഭ്യമാണ്. എന്നാൽ ഈ വയർലെസ് നെറ്റ്വർക്ക് പാസ്വേഡ് നൽകി സുരക്ഷിതമാക്കിയതാണെങ്കിൽ ആ പാസ്വേഡ് നൽകിയാൽ മാത്രമേ വൈഫൈ നെറ്റ്വർക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് ബ്ലൂടൂത്ത്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വിവരവിനിമയം നടത്തുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ബ്ലൂടൂത്ത്. ഇന്ന് മിക്കവാറും എല്ലാ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും നെറ്റ്ബുക്കുകളിലും എന്ന് വേണ്ട, ചിലതരം പ്രിന്ററുകളിലും ബാഹ്യ സംഭരണ ഉപകരണങ്ങളിലും വരെ ബ്ലൂടൂത്ത് സൗകര്യം ലഭ്യമാണ്. 1994 എറിക്സൺ എന്ന ടെലികോം കമ്പനിയാണ് ഇത് സൃഷ്ടിച്ചത്. ബ്ലൂടൂത്ത് ഉപയോഗിച്ചുള്ള വിവരവിനിമയം വളരെ ചെലവ് കുറഞ്ഞ ഒന്നാണ്. ഇതിലെ ഏറ്റവും നൂതനമായ ഒരു സംവിധാനമാണ് ലൈഫൈ. ദൃശ്യപ്രകാശം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന വയർലെസ് സാങ്കേതിക വിദ്യയാണ് ലൈഫൈ. വൈഫൈയിൽ എന്ന പോലെ ഇതിൽ കേബിളുകൾക്ക് പകരമായി ദൃശ്യപ്രകാശമോ തൊട്ടടുത്തുള്ള അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് വികിരണങ്ങളോ ആണ് ഉപയോഗിക്കുന്നത്. വെളിച്ചത്തിനും നെറ്റ്വർക്കിനും വേണ്ടി ഒരേ ബൾബ് മതിയാവുന്ന കാലം അതിവിദൂരത്തല്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ വയർ ഉപയോഗിച്ചിട്ടുള്ള നെറ്റ്വർക്ക് ആണെങ്കിലും വയറില്ലാതെ കണക്ട് ചെയ്ത നെറ്റ്വർക്കിലാണെങ്കിലും ഈ കമ്പ്യൂട്ടറുകൾ എങ്ങനെ പരസ്പരം തിരിച്ചറിയുന്നു? നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറുമായി എങ്ങനെയാണ് ആശയങ്ങൾ കൈമാറുന്നത്? ഒന്നിലധികം കമ്പ്യൂട്ടർ ഉള്ളതിനാൽ ഓരോന്നിനെയും എങ്ങനെ തിരിച്ചറിയും? ഇതിനുള്ള ഒരു സങ്കേതമാണ് IP അഡ്രസ്. നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ അന്യോന്യം തിരിച്ചറിയുന്നതിനായി ആവർത്തിക്കപ്പെടാത്ത ഒരു സംഖ്യ ഉപയോഗിക്കുന്നു. ഇതിനെ IP അഡ്രസ് എന്ന് വിളിക്കുന്നു. നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ അന്യോന്യം തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്ന ഈ നമ്പർ ഒരു പ്രദേശത്തെ വീടുകൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒന്നിലധികം വീടുകൾക്ക് ഒരേ വീട്ടുപേര് കാണില്ല, എന്നാൽ വീട്ടു നമ്പർ വ്യത്യസ്തമാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നമ്പറിനെ നമ്മൾ പറയുന്ന പേര് IP അഡ്രസ് എന്നാണ്. ഈ നമ്പർ നൽകുന്നത് ചില പൊതുനിയമങ്ങൾ അഥവാ പ്രോട്ടോകോളുകൾക്ക് അടിസ്ഥാനമാക്കിയാണ്. പ്രോട്ടോകോളുകൾ, നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങൾ അവയുടെ നാമകരണത്തിലും വിവരങ്ങൾ വിനിമയം ചെയ്യുന്നതിലും ചില പൊതുനിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ നിയമങ്ങളെ പ്രോട്ടോകോളുകൾ എന്ന് പറയുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ
TCP/IP ആണ് പ്രോട്ടോക്കോളുകൾക്ക് മറ്റു ഉദാഹരണങ്ങളുമുണ്ട് TCP/IP ക്ക് പുറമേ SSH SMB POP എന്നിവയെല്ലാം പ്രോട്ടോക്കോളുകൾക്ക് ഉദാഹരണമാണ് TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് നൽകുന്നത് TCP/IP പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് ഇവിടെ IP അഡ്രസ് നൽകുന്നതിന് വേണ്ടി രണ്ട് രീതികൾ നിലവിലുണ്ട് IP വെർഷൻ 4 അതുപോലെ IP വെർഷൻ 6 എന്നിവ എങ്കിലും ആദ്യ പതിപ്പായ IP വെർഷൻ 4 തന്നെയാണ് ഇപ്പോഴും ഇന്റർനെറ്റിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് IP വെർഷൻ 4 പ്രകാരം 32 ബിറ്റ് വലിപ്പമുള്ള അഡ്രസ് ആണ് കമ്പ്യൂട്ടർ നൽകുന്നത് 8 ബിറ്റ് വലിപ്പമുള്ള 4 ഭാഗമാണ് ഇതിനുള്ളത് IP അഡ്രസ്സിന്റെ ഘടന 8 ബിറ്റുള്ള ഈ 4 ഭാഗങ്ങളിൽ ഓരോ ഭാഗത്തെയും ഓരോ ഡോട്ട് ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കും ഇവിടെ 4 ഭാഗം നിങ്ങൾക്ക് കാണാം 192 കുത്ത് 168 ഡോട്ട് 1 ഡോട്ട് 25 ഇതിൽ ആദ്യത്തെ 3 അക്കങ്ങൾ നെറ്റ്വർക്കിനെയും അവസാനത്തെ ഈ അക്കം സിസ്റ്റം ആ കമ്പ്യൂട്ടറിനെയും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് 192 168 1 12 എന്ന രീതിയിലുള്ള 4 സംഖ്യകളായിട്ടാണ് IP അഡ്രസ് നൽകുക ഈ സംഖ്യകളെല്ലാം 256 ൽ കുറവായിരിക്കണം നമ്മുടെ ചെറിയ നെറ്റ്വർക്കുകളിലെല്ലാം ആദ്യ രണ്ട് സംഖ്യകൾ 192 168 എന്നായിരിക്കും മൂന്നാമത്തെ സംഖ്യ നെറ്റ്വർക്കിനെയും ഒരു നെറ്റ്വർക്കിന് ഒരു നമ്പർ നാലാമത്തെ സംഖ്യ സിസ്റ്റത്തെയും ഒരു സിസ്റ്റത്തിന് ഒരു നമ്പർ ഇങ്ങനെയാണ് സൂചിപ്പിക്കുക ഇവിടെ 172 16 254 1 എന്നതിൽ 254 എന്നത് ആ നെറ്റ്വർക്കിനെയും 1 എന്നത് ആ പ്രത്യേകമായ കമ്പ്യൂട്ടറിനെയും സൂചിപ്പിക്കുന്നു പ്രവർത്തനക്ഷമമായ ഒരു നെറ്റ്വർക്കിൽ മാത്രമേ IP അഡ്രസ്സിന് പ്രസക്തിയുള്ളൂ സിസ്റ്റം നെറ്റ്വർക്കിൽ വരുമ്പോൾ DHCP ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന സാങ്കേതിക വിദ്യ പ്രകാരം തൽക്കാലത്തേക്ക് നൽകപ്പെടുന്നതാണ് ഓട്ടോമാറ്റിക് IP അഡ്രസ് അപ്പോൾ സാധാരണയായി ഒരു കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു IP അഡ്രസ് നൽകുന്നുണ്ട് ഇത് DHCP എന്ന സാങ്കേതിക വിദ്യ പ്രകാരമാണ് നൽകുന്നത് ഇത് താൽക്കാലികമായി നൽകുന്ന ഒരു IP അഡ്രസ്സുമാണ് ഒരു സ്ഥിരം നെറ്റ്വർക്കിൽ വിവരവിനിമയം ചെയ്യേണ്ട സിസ്റ്റത്തിന് നൽകപ്പെട്ടിരിക്കുന്ന അഡ്രസ് ഓരോ തവണയും പരിശോധിക്കേണ്ടി വരുന്നത് പ്രയാസമാണ് അഥവാ താൽക്കാലികമായി IP അഡ്രസ് നൽകുന്നതുകൊണ്ട് വിവരങ്ങൾ പരസ്പരം രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ മാറ്റേണ്ട സമയങ്ങളിലെല്ലാം IP അഡ്രസ് എന്താണ് എന്ന് ചെക്ക് ചെയ്യേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിനുള്ള ഒരു പരിഹാരം എന്താണ് IP അഡ്രസ് സ്ഥിരമായി സെറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ നമുക്ക് പരിശോധിച്ച് നോക്കാം